ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ, നമ്മുടെ നേരത്തന്നെ ഉണ്ടപ്പോ വീഡിയോന്റെ ഒരു സാധനം, ചെറിയ സാധനമാണ് ഈ ആള് എല്ലായിടത്തൊക്കെ അറിയപ്പെട്ട ഒരു സാധനം. ഇതിന്റെ പേരെന്തെന്ന് പറഞ്ഞു? ഇഗ്വാന ഗ്രീൻ. ഇഗ്വാന എന്ന പേര് കേട്ടോ നമ്മളെ ആ ഒരു ഓന്തിന്റെ ഒക്കെ ആ ഒരു ഇതിന്റെ വരുന്നില്ലേ അങ്ങനത്തെ ഒരു ചേച്ചി. അതിന്റെ കളർ കാര്യങ്ങൾ ഇതാ ഒന്നത അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പിന്നെ ഒന്നതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ മേതന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ഇതിനെ കൊറേ പേർക്ക് അറിയാം, കൊറേ പേർക്ക് അറിയാത്തവരുണ്ട്. ഇത് കഴിക്കുവോ, അങ്ങനെ കൊറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഫുഡ് എന്താണ്, ഇത് എവിടെ നിന്ന് കിട്ടുക, ഇതിന്റെ റൈറ്റ് എത്ര, അങ്ങനെ കൊറേ കാര്യങ്ങള് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇത് നമ്മളെ ഫ്രണ്ട് ഇന്ത്യയിലില്ല, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഇക്വാലെ മാത്രല്ല, ക്യാറ്റ് അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ മാത്രമേ നമ്മളൊന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് നോക്കിയോക്കാം, ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നോക്കിയോക്കാം. ഇതിപ്പോ എന്തൊക്കെ ഇതിന്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് നോക്കിയോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ ഒരു എക്സോട്ടിക് സ്പീഷീസിൽ വരുന്ന ഒരിതാണല്ലേ, ഇത് കണ്ടാ നമുക്കൊരു ഭീകരത ഇതൊക്കെ ഉണ്ട് ഫീൽ ചെയ്യുമെങ്കിലും ഒരു പാവാണ് കേട്ടോ. പിന്നെ നമുക്ക് അറിയാത്തൊരു പെട്ടെന്ന് ഇതിങ്ങനെ നിൽക്കുമ്പോ ചെറുതായിട്ടൊരു പെയിൻ പോലൊക്കെ നമുക്ക് തോന്നും, അത് പേടിയോണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല കേട്ടോ. ഇതിപ്പോ കണ്ടില്ലേ നമുക്ക് ഒരു ഒന്നും കൈ ചെയ്യുന്നതും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കുക, നമ്മൾ കൈ നോക്കുക, അങ്ങനെ അങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ. അപ്പൊ ഇതിപ്പോ കുഞ്ഞാണല്ലേ, ഇത് ബേബിയാണ്, 3 മാസമായ ബേബിയാണ്, ഒരു ബേബിയാണ്. അപ്പൊ ഇത് അപ്പൊ ഇത് ഇനി നല്ല വലുതോ, ഇതിന് ഇതിന് പോയി എന്താ ഫുഡ് കൂടുതൽ? ഇതിന് വെജിറ്റേറിയൻ ആണ്, കൂടുതൽ ഇലവർഗങ്ങളാണ്, മത്തൻ, ചീര, ചീര, ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തിപ്പൂ ഒഴിക്കും നന്നായിട്ട്. ഇതിന്റെ 2-3 കളർ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യില്, അത് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയാണോ കാണിക്ക, മേളിലെ ഉള്ളത് നോക്ക, ഗ്രീന്, റെഡ്, യെല്ലോ, ബ്ലൂ, അങ്ങനത്തെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട്. നമ്മളിപ്പോ ഇതിന്റെ മാത്രം ഒന്ന് കാണിക്കുന്നുള്ളൂ, ഇനി കാണിക്കാൻ പറ്റാതെ നമ്മള് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇപ്പൊ ഇത് മാത്രമേ നമ്മള് ചെയ്യുന്നത്, ഇപ്പോ വൈകുന്നേരമായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മള് ഇതിനെ മാത്രം പുറത്ത് കൊണ്ടുവരുന്നുണ്ടോ, മറ്റേതൊക്കെ അതിൻ്റെതായ കൂട്ടുകളിലും അതുപോലെ തന്നെ റൂമിലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാനുണ്ടോ. പിന്നെ ഇതിനിപ്പോ നമ്മളിപ്പോ ഫുഡ് ഇതാണോ കൊടുക്ക, നമ്മള് ഫുഡ് ഇപ്പോ ഈ ഒരു വെജിറ്റേറിയൻ ഇലകളും കാര്യങ്ങളും കൊടുക്ക. പിന്നെ ഇതിന്റെ ഈ ഇരിക്കണമെങ്കിൽ ഇതിന്റെ ചൂടും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈറ്റ് ഉണ്ട്, യുവി ബൾബ്. ഇങ്ങനത്തെ ഇതിലാണ് ഇപ്പോ അക്വേറിയത്തിലാണ് ഇപ്പൊ ഇട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ ഇതിനെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ബൾബ് ഇതാ, ഇങ്ങനത്തെ ഒരു ബൾബ് നമ്മളെ ഒരു ഇതിപ്പോ സാധാ ബൾബാണ്, യുവി ബൾബ് ഉണ്ടെങ്കിൽ യുവി ബൾബ് കൊടുക്കാം, കുഴപ്പമില്ല. ചൂടിന് വേണ്ടിട്ടാണല്ലേ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ. യാതൊരു ഇതുമില്ലാത്ത ചെറുതായിട്ടൊരു അങ്ങനെ സൂര്യ ഡീറ്റെയിൽ ആയിട്ട് സാധാ നോർമൽ ഒരു ഇഗ്വാന, അത്ര നമ്മുടെ നാട്ടിൽ ഇത് കുറവാണ് കണ്ടുവരല്, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത് കുറവാണ്. പക്ഷെ ഇതിന്റെ വെൽഗിനൊക്കെ കാണുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ട് ഇതിന്റെ വെൽഗുകളും കാര്യങ്ങളൊക്കെ. നമ്മള് ചെയ്യാം വെൽഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ട് വലുത്, ഇതൊരു 7 ഫീറ്റ് 6 4 ഫീറ്റ് ഒക്കെ ഉണ്ട് ഇതിന്റെ സൈസ്, റെഡ് ഒക്കെ ഉണ്ട്. പിന്നെ അധികം ഇതിപ്പോ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവിധ പെറ്റ്സും അവൈലബിൾ ആണ്. വേറെ പിന്നെ എന്തതിനെ പറ്റി പറയാം, ഇതിന് പിന്നെ വെയില് കൊള്ളിക്കണം, അതിന്റെ സ്കിന്ന് കണ്ടപ്പോ നമുക്ക് നന്നായിട്ട് നോക്കി അറിയാൻ പറ്റും. ഒരു മേലൊക്കെ ഉണ്ടോ ഇങ്ങനെ കള ഇളകി പോണത്, ഇളകി പോവാ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാ നമ്മള് പാമ്പ് ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സാണ് ഇതിന്റെ. വെയില് തട്ടുമ്പോ അങ്ങനെ ഇളകി പോകും, ഇതന്നെ ഇതിന്റെ സ്കിൻ അങ്ങനെ ഒരു സമയത്ത് വെയില് ഒള്ളിച്ച അങ്ങനെ നല്ല ഇതില് നല്ല ഗ്രീൻ കളർ ആയിട്ട് വരും. ഇതിപ്പോ മഴ വെയില് ഒള്ളിക്കണം, പക്ഷെ ഇപ്പൊ മഴയല്ലേ, അപ്പൊ ടേംഡ് ആണെങ്കിൽ കുഴപ്പമില്ല, വൈൽഡ് ആണെങ്കിൽ ചിലപ്പോ പോവില്ല. ഇത് ടേംഡ് ആണ്, വൈൽഡ് ആണെങ്കിൽ അടിക്കുകയും ചെയ്യും, വാലിട്ട് അടിക്കുകയും ചെയ്യും. ഭയങ്കര പെറ്റാണ്, ഇതിനൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ വണ്ടികളോടാവും പെറ്റ്സിനോടാവും
ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ ഇതിന്റെ ആഗ്രഹങ്ങൾ ഇപ്പൊ നമുക്ക് വണ്ടികൾ പറഞ്ഞ അതിനെ കുറിച്ച് അറിയും, പിന്നെ പെറ്റ്സിനോടാണെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയും, അങ്ങനത്തെ അവരുണ്ടോ? അപ്പൊ ഇതിനൊപ്പം പറയാനുള്ളത് ഇപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഇതൊക്കെയാണ് ഇതിപ്പോ പറയാനുള്ളത് കേട്ടോ. ഇതേപോലെ ഞങ്ങൾക്ക് എക്സോട്ടിക് സ്പീഷീസ് ആയിട്ടുള്ള ബേർഡ്സോ അല്ലെങ്കിൽ ഇതേപോലുള്ള പെറ്റ്സ് കാര്യങ്ങളൊക്കെ, ഡോഗ് അതോ ക്യാറ്റ് അങ്ങനെയുള്ള എല്ലാവിധ പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, കോണ്ടാക്ട് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പൊ അതുപോലെയൊക്കെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ നഖൊക്കെ നമ്മള് വെട്ടി കൊടുക്കണം. ആ നെയിൽ കട്ട് ചെയ്യണം, നെയിൽ കട്ട് ചെയ്യണ്ട, നമ്മുടെ നെയിൽ കട്ടർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്താൽ മതി, ജസ്റ്റ് ആ ഓരം കെട്ടി ഒന്ന് ഇതാക്കിയാൽ മതി. ഇപ്പൊ കുഴപ്പമില്ല, ബേബി ആകുമ്പോ കുഴപ്പമില്ല, ഒരു 2 ഫീറ്റ് 3 ഫീറ്റ് ആകുമ്പോ നല്ല പ്രശ്നമാണ്. ഒരു റുമ്പ് കടിക്കും, ഇണങ്ങിയ ഭയങ്കരമായിട്ട് ഇതാണ്. ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് അതിൻ്റെതായ ചെറിയ ചെറിയ പെയിൻ ഉണ്ടാവും, ഇങ്ങനെ ചെറിയൊരു പെയിൻ ഉണ്ടാവും. അത് ഇങ്ങനെ ഇതിന്റെ നഖം കാരണം ഇങ്ങനെ തട്ടിട്ട് നല്ലത് കാരണമൊന്നുമില്ല, നല്ല ചെറിയൊരു ഇത്. അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത്. ഇതാണ് ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ? ഇതാണ് ഇതിനൊരു ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുരിങ്ങന്റെ ഇലയാണ് അല്ലേ? ഇത് മുരിങ്ങന്റെ ഇലക്കെയാണ് കൊടുത്തുള്ളത്. പിന്നെ ഇത് ഒരു വെള്ളം കുടിക്കാനാണോ അതോ? കുളിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് കുളിക്കും ചെയ്യും അല്ലേ? അങ്ങനെ കുളിക്കും ചെയ്യും, കുടിക്കും ചെയ്യും. അതിന് ഇതാ ഒരു വെള്ളം കൊണ്ട് പിന്നെ ഈ ഒരു കുറച്ച് വെറുതെ കൊടുത്താ, ജസ്റ്റ് വെറുതെ കൊടുത്താ, എനിക്ക് വെറുതെ ഒന്ന് കൊടുത്താ കേട്ടോ. അപ്പൊ ഇതങ്ങനെ ഇതിന്റെയാണ് ഇതിങ്ങനെ പോണില്ലേ കളറ്? കളറ് അതിങ്ങനെ ഇതാവണുണ്ടോ, അങ്ങനെ അതിനെ പിടിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും എന്ത് ചെയ്യാ, ഇതിന്റെയൊക്കെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിന്റെ കളറ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, വേറെ ലെവലിൽ സാധനം ഒന്നും ചെയ്യുന്നതൊന്നുമില്ല, അന്നത്തെ അങ്ങനെ ഇണങ്ങിയിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒക്കെ എന്ത് ചെയ്യാം, അടിച്ചാണ് കൂട്ടിച്ചോട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.